ശ്രേയസിന്റെ വീഡിയോ കാണാലോ, വീഡിയോ കാണാലും വലുതായിട്ട് പൈസ ഇന്ന് അതിന് മുമ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന എന്ന് കുഞ്ഞുമോൾ എന്തോ ഒരു കുട്ടികളെ ഡ്രസ്സാണ് എന്നെ ഫോക്കസ് ചെയ്യും, ക്യാമറക്ക് പിന്നെ തുടങ്ങി ഓളെ ഫോക്കസ് ചെയ്യും, എന്നെ ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളെ സാംസങ് ഗാലക്സി നോട്ട് 10 ടെറാ. അപ്പൊ ഈ ഒരു ഫോണ് വെള്ളത്തിൽ ഇടുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, ഇത് IP68 വാട്ടർ എന്താ പറയാ സർട്ടിഫൈഡ് ആണ്. സോ എത്ര ടൈം ഇടും എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കാം എങ്ങനെയാണ്. ഞാൻ ആദ്യം സ്വിമ്മിംഗ് പൂളിൽ പോയി നോക്കട്ടെ, അവിടെ പൂളുണ്ട്. സോ ആ പൂളിൽ പോയി നോക്കട്ടെ അവിടെ വെള്ളം ഉണ്ടോ എന്നിട്ട് അതിലിട്ട് നോക്കാം. അത് രണ്ടര മീറ്റർ ഉണ്ട്, സോ അതിലിട്ട് ഡേഞ്ചർ ആണ് ഗൈസ്. എനിവേ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സെറ്റപ്പ് ചെയ്യലോ ഞാൻ. അപ്പൊ ഇതാണ് നമ്മുടെ നോട്ട്, എന്റെ മറ്റേ വൺ പ്ലസ് അവിടെ വൺ പ്ലസ് തൊട്ട് കളിക്കണ്ട. ഓക്കെ, അല്ല വൺ പ്ലസ് എവിടെ ഫോണവിടെ ഫോണാണ് വൺ പ്ലസ് ഞാൻ തൽക്കാലം ഇടുന്നില്ല, നോക്കട്ടെ. ഇത് ജീവനോടെ കൂടി തിരിച്ചു വന്നാൽ നമുക്ക് വൺ പ്ലസ് ഇട്ടാ. ഇതിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ ലോക്ക് ഞാൻ പൊട്ടിച്ചാണ്, അതുകൊണ്ട് തന്നെ എനിക്കെന്തോ പേടി കഴിച്ചു. ഇനി ട്രസ്റ്റഡ് ആണോ എന്ന് നമ്മൾ നോക്കാം. അതായത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇട്ട് നോക്കാം, എന്നിട്ട് ഇത് സർവൈവ് ചെയ്താൽ നമുക്ക് അതും കൂടി ഇടാം. ഓക്കെ, സോ ഞാൻ നമുക്ക് നേരെ പൂളിലേക്ക് പോകാടെ. പൂളിൽ വെള്ളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂളിൽ ചളിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കയ്യിലിടാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സെറ്റാക്കാം. ഓക്കെ, ഏതപ്പോൾ നമ്മൾ ഇവിടെ പൂളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ കണ്ടില്ലേ, മൊത്തം നിറഞ്ഞു കിടക്കുക. അതായത് ഇറങ്ങാൻ കഴിയില്ല, അതായത് എൻ്റെ ഫുള്ളുണ്ടോ. എനിക്കാണെങ്കിൽ നീന്താൻ അറിയത്തില്ല കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് നീന്താൻ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ കൈക്ക് ലേശം ഒരു പ്രശ്നമുണ്ട്. സോ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നീന്തിക്കഴിഞ്ഞാൽ കൈ പൊട്ടിയും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഫുള്ള് വെള്ളമായി, ഇപ്പം അതെ പൂള് നിറച്ചും വെള്ളം, അത് മഴവെള്ളം, പൂളത്തെ വെള്ളമല്ല. ഓക്കെ, മഴവെള്ളമാണ്. സോ ഞങ്ങൾ ട്രൈ ചെയ്യുന്നില്ല, കാരണം ഫോൺ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എടുക്കാൻ കഴിയില്ല, പിന്നെ ഇടങ്ങേറാവും. സോ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം ഇട്ട് കഴിഞ്ഞാൽ ഫോൺ അങ്ങോട്ട് പോയി പോയാ. ഷട്ടിൽ ബാറ്റ് കളിക്കാം എന്നാ? ഏ, ഇപ്പം കളിക്കുന്നുണ്ട്? ഞങ്ങൾ ഇപ്പം കളിക്കുന്നുണ്ടോ? എൻ്റെ പേരെന്താ? ശ്രേയസിൻ്റെ വീഡിയോ കാണാനല്ലോ, വീഡിയോ കാണാനല്ലോ. അറിയില്ല എന്താടാ, കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആ അറിയാം, അപ്പൊ സബ്സ്ക്രൈബർ ആണല്ലേ. ഞങ്ങൾക്കറിയോ, ഞങ്ങൾക്കറിയാം, ഇന്ന് പരിചയപ്പെടണ്ടേ നിങ്ങൾ ഇങ്ങനെ നിന്നാ അങ്ങനെ. ചേട്ടനെ ഇതാണ്, ഇത് സൈക്കിളാ, ഗിയറാലേ, എത്ര ഗിയർ ഉണ്ട്? 21 ഗിയർസല്ലേ. ഓക്കെ, അടിപൊളി, പുതിയതാലേ. ഓക്കെ, ഓയിലൊക്കെ ഇട്ട് കൊടുക്കടാ, അവിടെ ഓയിലൊക്കെ ഇട്ട് കൊടുക്കുക, സെറ്റാക്കി കേട്ടോ. കളിക്കാന്നാലേ, നിങ്ങൾ രാത്രി കളിക്കണ്ടോ? ആണല്ലേ, അടിപൊളി. ഞാനോട് വരണ്ട എന്നാല് ഒരു വീട്ടും പോട്ടോ, എന്തെങ്കിൽ കളിച്ചൂടാ. ഓക്കെ എന്നാ, ശരി, ബൈ ബൈ, സി ബൈ ബൈ. ഓക്കെ, ബാ കാണാട്ടോ. അതെ, ഇതാ ഗൈസ്, ബെല്ലടിച്ചിട്ട് പോണ ആളെയാണോ? ആ ശരി, അപ്പൊ ഈ ആണല്ലേ കള്ള. ഗൈസ്, ഈ ചെങ്ങായി എപ്പോഴും ബെല്ലടിച്ചിട്ട് പോകാറുണ്ട്. പേരെന്താ? അബിനാലോ പേര്. അപ്പൊ എന്താ പരിപാടി, റൈഡിങ് എന്നാ? റൈഡിങ്. ഓക്കെ, വീഡിയോ കാണാനല്ലോ, വീഡിയോ. ഇവിടെ എത്രാമത്തെ ഇല്ല? 26 ഇല്ല. ഓക്കെ ഓക്കെ, എത്ര കൊല്ലായി, കൊറേ കാലായോ? 10 കൊല്ലേ. ഞങ്ങൾ പുതിയടാ. അപ്പൊ ശരി എന്നാ, വിട്ടോ കേട്ടോ, ഇന്നത്തെ വീഡിയോ കാണാ, കാണണം കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് സൈക്കിളിന്ന് റൈഡിങ്. അപ്പൊ ഇവരാണ് നമ്മളെ വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ചിട്ട് പോണ ആൾക്കാർ. ഞങ്ങള് ഇടക്കിടക്ക് നോക്കാറുണ്ട്, ആരോ ബെല്ലടിക്കും പക്ഷെ ആളെ കാണൂല. അപ്പൊ ഇവരാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ, കള്ളമാരെ പിടിച്ച് അതാണ് രണ്ടാള്. സോ നമ്മളെ ഫാൻസ് ആണ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. ബിഗ് ഷൗട്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മള് ഫോണ് വെള്ളത്തിലിടാൻ പോകുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ബൗൾ നിറച്ചും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. സോ ഇതിലേക്കാണ് നമ്മളെ ഫോൺ ഇടാൻ പോകുക. അതിൽ വെള്ളം ഉണ്ട്, നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി നോട്ട് 10 ആണ് ഇപ്പൊ റിലീസ് ആയ ഫോൺ. സോ ഇതിന്റെ പ്രൈസ് 70,000 രൂപ ആണല്ലോ കുഞ്ഞു. 70,000 രൂപയുടെ ഫോണാണ്. സോ എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം ഇത് സർട്ടിഫൈഡ് ആയ ഫോൺ. സോ ഇത് വർക്ക് ചെയ്യോ ചെയ്യൂല എന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാനിത് ടൈമർ ഓൺ ആക്കിയിട്ടാണ് വെക്കണത്. എത്ര മിനിറ്റ് ഇടണം കുഞ്ഞുമോളെ? ഒരു 10-15 മിനിറ്റ്, ജസ്റ്റ് ഫുള്ളൊക്കെ. ഈ സ്വന്തമായിട്ട് വലുതായിട്ട് പൈസ കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് 10-15 മിനിറ്റ് നമ്മളെ വീഡിയോ ആണ് ജസ്റ്റ് വെള്ളത്തിലുണ്ട്. സോ ഇത് ജീവനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ കുറെ ടെസ്റ്റ് ഒക്കെ നിലത്തിരുന്ന ടെസ്റ്റ് ഒക്കെ ഇത് കയ്യിൽ നിന്ന് വീണുകൊണ്ട് അടച്ചത് ചെറിയ സാധനമാണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് ഇടാൻ പോകണം. ഓക്കെ, അപ്പൊ യാ എല്ലാവരും പ്രാർത്ഥിക്കണം ഗൈസ്. സോ ഇത് പൈസ പോവില്ലാറില്ല, എന്നെ ടെസ്റ്റ് ചെയ്തോക്കാം ഗൈസ്. അപ്പൊ നമ്മള് കുഞ്ഞുമോളാണ് ഒരു സംഭവം വെള്ളത്തിലേക്ക് ഇടുന്നത്. സോ ടൈമർ സെറ്റ് അല്ലോ ഞങ്ങളെ. ഓക്കെ, ടൈമർ ഒക്കെ സെറ്റ് ആക്കിയിരുന്നു. സോ യാ ജസ്റ്റ് ഇട്ടോ ഇട്ടോ, ആ ഇടാൻ പോവാണ്. അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, കാണുന്നില്ല കറക്റ്റ് കാണട്ടോ. ഓക്കെ, ആ വല്ല അതിലെ കിട്ടോ
ഇട്ടോ റെഡി, സ്റ്റാർട്ട് ചെയ്തോ റെഡി, 1 2 3 ഇട്ടോ ഇട്ടോ ഇട്ടോ, ഒന്നും നോക്കണ്ട. കറക്റ്റ് സൈസ് കണ്ടില്ലേ, നമ്മളെ ഫോണിന് കറക്റ്റ് സൈസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വരും വരുന്നുണ്ടോ? ഒന്ന് കുമ്മടകൾ വരണേ, കു എസ് പെൻ ഉള്ളിട്ടാക്കില്ല, ഒന്നും തൊട്ടില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മളെ സംഭവം ഇവിടെ കറക്റ്റ് വെള്ളത്തിലാണ്. എന്തില്ലേ 17 സെക്കൻഡ് കാണില്ലേ, 20 സെക്കൻഡ്, അതുപോലെ 21 സെക്കൻഡ്. തൊട്ട് തൊട്ട് തൊട്ട്, എന്താ ഓഫാവല്ലേ? ഓ മൈ ഗാഡ്, ഇത് വേറെ ഒന്നല്ലേ ഗൈസ്, ജസ്റ്റ് സ്ക്രീനോ, എന്താ സ്ക്രീനോ, സ്ക്രീനിന്റെ ടൈം ഓൺ ആക്കി വെക്കണായിരുന്നല്ലേ. കുഴപ്പമില്ല, നമ്മൾ ചെയ്യാം. യെപ്പ്, ഇതിങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കണ ഗൈസ്, ഫോണിൽ വെള്ളത്തിനുള്ളിൽ എന്താ ഇനിയുള്ള ഇത് സർവൈവ് ചെയ്യോ? എന്റെ അഭിപ്രായം എന്താ, ഇത് എത്ര വലിപ്പമുള്ളൂ വെള്ളം, നമ്മള് സ്വിമ്മിംഗ് പൂൾ ഇടണം എന്ന് വിചാരിച്ചു, പക്ഷെ എന്താ പറയാ, വെള്ളം ഓവറാണ്, ഓവറായി പോയ അല്ലെ. ഈ കായലിട്ടാലോ പട്ടിത്തിങ്ക പോട്ട്, ഈ കായൽ നമ്മള് ഇട്ട് കഴിഞ്ഞാൽ പോയിക്കോളെ, എന്നെ നോക്കണ്ടല്ലേ. സോ വർക്കിംഗ് ആണ് ഗൈസ്, നീ കാണാൻ കണ്ടില്ലേ ഇവിടെ വർക്കിംഗ് ആണ്. എടുക്കല്ലേ, എടുത്ത് നോക്കുകയാണ്. ഇതിന്റെ ക്യാമറ ക്യാമറ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുഞ്ഞു വെള്ളത്തിനടിയിൽ നിന്ന്, നല്ല പറയാം എന്താ, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ്. ഇത് ഇവിടെ റണ്ണിങ് ആയിരിക്കും, ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ട്. ഊ ആഹാ, ഞാൻ വിചാരിച്ച് പണി ആയതേക്ക്, ഞാൻ വീഡിയോ മോഡിൽ ഇട്ടിടാം അല്ലേ കുഞ്ഞോ. ഓക്കെ, എന്നാ മറ്റേ വർക്കിങ്ങിലാണല്ലോ അല്ലേ. അതെ, ഓക്കെ ഓക്കെ, എന്നാ നമ്മൾ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കിയിട്ട്, ഓക്കെ വീഡിയോ ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഇടാണ്. ഓ ഗിളി 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 ഗിളി. ഗൈസ് സ്റ്റിൽ വെയിറ്റിംഗ്, ഗൈസ് സ്റ്റിൽ വെയിറ്റിംഗ്. ആകെ 4 മിനിറ്റ് ആയിട്ടുള്ളൂ, ഇപ്പോൾ നമ്മളെ ഫോൺ അവിടെ സെറ്റാണ്, ഇങ്ങനെ നോക്കി നിൽക്കണം. എപ്പോഴാണ് അത് ചാവല്ലോ, എന്നാലും ഒരു 10 മിനിറ്റ് മിനിമം അവിടെ വെക്കണം. ക്യാമറ ഓൺ ആക്കിയിട്ട് ചാർജൊക്കെ ഉണ്ട്, 10 മിനിറ്റ് മിനിമം അവിടെ വെക്കണം. സോ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ്. ഗൈസ് 7 മിനിറ്റും 27 സെക്കൻഡും, ഓക്കെ 7 മിനിറ്റും 29 സെറ്റിംഗ് ഇവിടെ ആയിട്ടുണ്ട്. സോ യാ, ഏകദേശം ടൈമൊക്കെ ആവാനായി എന്നാണ് തോന്നുന്നത് ലവിഞ്ഞോളെ. 7 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്, നല്ല വെയിലായി തുടങ്ങി. സോ ഓക്കെ, ഇപ്പോൾ സ്റ്റിൽ റെക്കോർഡിംഗ് ആണോ? ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ആയതുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ അത്യാവശ്യം ഫുൾ വെള്ളാണത്ത് ഫോക്കസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ യാ, 7 മിനിറ്റ് 8 മിനിറ്റ് ആവാനായി. സോ സ്റ്റിൽ വെയിറ്റിംഗ്, 10 മിനിറ്റ് എടുക്കും. ഗൈസ് അപ്പോൾ ഇപ്പോൾ 12 മിനിറ്റായി, 12 മിനിറ്റ്, ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റായിട്ട് ഞങ്ങൾ റെക്കോർഡ് വീഡിയോ ഓൺ ആക്കിയ സമയമാണ്. 12 മിനിറ്റായി ഇപ്പോൾ ഈ സംഭവം ഇവിടെ റണ്ണിങ്ങിലാണ്, ഇപ്പോഴും വീഡിയോ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. സോ എനിക്ക് ക്ഷമല്ല ഗൈസ്, ഇനി ഞാൻ ജസ്റ്റ് എടുക്കാമാണ്, കാരണം എന്തെങ്കിലും ഒരു സെക്കൻഡിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏ ഗൈസ്, പിന്നെ അത് കുറച്ച് പ്രശ്നമാണ്, പിന്നെ അത് റിട്ടേൺ റീപ്ലേസ്മെൻറ്റ് ആവാൻ. സോ ജസ്റ്റ് എടുക്കാൻ പോകണം കുഞ്ഞുള്ള കറക്റ്റ് ഫോൺ കാണിച്ച് എടുക്കുന്നത്. ഇപ്പോഴും വീഡിയോ എന്താ ഓടിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നോട്ട് 10. സോ എടുക്കട്ടെ, എനിക്ക് എന്തോ ഒരു ഫീലിംഗ്. നമ്മളെ ഞാനൊന്നൊരു ബ്ലർ ആയിട്ടാണ് കിടക്കുന്നത്, ഇപ്പം AF ലോക്ക് എന്ന് എന്തൊരു മോഡലാണ്, എന്തൊരു ലോ മോഡലാണോ കിടക്കുന്നത്. സോ ഒന്നൊരു ബ്ലർ ആയി, എന്നെ കാണുന്നില്ല, മൊത്തം ബ്ലർ. എങ്ങനെ വെള്ളം കയറി ഞോളെ, ഇത് ഇതിന്റെ മോള് തുടച്ചാ മതി ആയിരിക്കൂലേ. ഓ ലീമോലി, എന്തോന്ന് വെള്ളം കയറി മാറിയിട്ട്. റെക്കോർഡിംഗ് ഒന്ന് ഓഫാക്കി, ഓക്കെ റെക്കോർഡിംഗ് ഓഫാക്കി, കാണില്ലേ ഇപ്പം കാണുന്നുണ്ടോ? അപ്പം നമ്മളെ ടച്ച് മൊത്തം വർക്കിംഗ് ആണ് കാണാം, ടച്ച് കാര്യങ്ങളൊക്കെ മൊത്തം വർക്കിംഗ് ആണ്. അപ്പം എന്നെ ബാക്കത്തെ ക്യാമറയും മുമ്പത്തെ ക്യാമറയും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് വൈഡ് ആക്കും ഞാളെ, ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് തുടക്കിയിട്ടോ. ഓക്കെ, തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല ഇതെന്താ സംഭവം എന്ന്. ഓക്കെ, അപ്പം ജസ്റ്റ് ഫസ്റ്റ് ക്യാമറ ഒന്ന് എടുത്തോക്കാം. ക്യാമറയ്ക്ക് എന്തോ ഒരു മങ്ങിച്ചല്ലേ, എന്തോ ഒരു മങ്ങിച്ച തോന്നുന്നുണ്ട് അല്ലേ. എന്താ ക്ലീൻ ലെൻസ് മേക്സ് എന്താണ് എന്തൊന്ന് ക്ലീൻ ചെയ്യാൻ പറയണ്ട, ജസ്റ്റ് നോക്ക. നല്ലൊരു ക്യാമറ ഇരുന്നിട്ടിക്ക, അതെങ്ങാനും പോവട്ടെ. കുഴപ്പമില്ല, പക്ഷെ എന്തോ മുഖത്തിന്റെ പിങ്ക് ഒക്കെ കുറച്ച് കൂടിയ സംശയം. കുറച്ച് റെഡി ആ മതിയോ അല്ലേ? നല്ല ക്യാമറ ഇരുന്നിട്ടിക്ക, ഇവിടെ നമുക്ക് വെള്ളമൊന്നും കിട്ടില്ല. ബാക്ക് ക്യാമറ നോക്കട്ടെ, ബാക്ക് ക്യാമറക്ക് ഒരു കുഴപ്പമില്ല അല്ലേ, ഫ്രണ്ട് ക്യാമറക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല.
എന്തോ ഒരു പ്രശ്നം പറ്റിയ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ല അങ്ങനെ പ്രശ്നങ്ങളല്ല, ജസ്റ്റ് എന്തോ വെള്ളം കയറിയതുകൊണ്ടാണ്, വെള്ളം ഉള്ളിലോട്ട് എന്തായാലും കയറില്ല, സർട്ടിഫൈഡ് ആണ്. പക്ഷെ എന്തോ ഒരു മങ്ങിച്ച മാതിരി എനിക്ക് തോന്നുന്നു, കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റെഡിയാകും മതിയാവും. പക്ഷെ ബാക്ക് ക്യാമറ പക്ക ഓക്കാണ്, എനിക്ക് ബാക്ക് ക്യാമറക്ക് ഒന്നും പറയില്ല, ജസ്റ്റ് ഫൈനാൻസോ സാംസങ് നോട്ട് സീരീസ് ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ഫോണൊക്കെ ഉള്ള, ജസ്റ്റ് ഇതെന്താണ് ട്രൈ ചെയ്യുക, ഒന്നും ആവില്ല നിങ്ങൾ അല്ല ട്രൈ ചെയ്യുക. കാരണം നമ്മൾ അത്രയും ക്യാഷ് കൊടുക്കണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് ഫണ്ണാവാനെങ്കിൽ സ്വിമ്മിംഗ് പൂളോ പാർക്കോ എന്തെങ്കിലും ജസ്റ്റ് പോയിട്ട് വീഡിയോ എടുത്തോ, നോ പ്രോബ്ലം. ഇല്ലില്ല, പോയി പോയാലും തിരിച്ചു വരും. കാരണം സർട്ടിഫൈഡ് ആയ കാര്യങ്ങൾ കമ്പനി തിരിച്ചു തരുന്നത്, അതാണ് നമ്മളെ എന്താ പറയുക പോളിസി. ഓക്കെ, അതാ മൂന്ന് ക്യാമറ ഉണ്ട്, മൂന്ന് ക്യാമറ വർക്കിംഗ് ആണ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഗൈസ്. സോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ നോ എന്താ പറയുക വൺ പ്ലസ് എനിക്ക് ഇടാൻ തീരെ താല്പര്യമില്ല. ഓക്കെ, ഞാൻ ഇടില്ല. അത് ഞാൻ എൻ്റെ റിയൽ വിയർപ്പ് കൊണ്ടുണ്ടാക്കി മണി കൊടുത്ത് വാങ്ങിയത്. സോ കാണ്ട് ഡു ദാറ്റ് എനി മോ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഡു ദോൾ സ്റ്റെപ്സ്. ഓക്കെ, ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട, ലൈക്ക് ലൈക്ക് ലൈക്ക്. അടുത്ത ടെക്നോളജി വീഡിയോ കാണാം സീസൺ.